എൻസിപി സംസ്ഥാന പ്രസിഡന്റ് ഐ ടി പി പീതാംബരൻ തുടരും. പ്രസിഡന്റ് സ്ഥാനത്തിനായി തോമസ് ചാണ്ടി, എ കെ ശശീന്ദ്രൻ വിഭാഗങ്ങൾ അവകാശമുന്നയിച്ച സാഹചര്യത്തിലാണിത്. ഇന്നത്തെ യോഗത്തിൽ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. എൻസിപി സംസ്ഥാന നേതൃയോഗം അങ്കമാലിയിൽ തുടരുകയാണ്. ശ്യാംകുമാർ വിശദാംശങ്ങൾ നൽകും. ശ്യാം, വിവാദ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ല എന്ന് കരുതാം. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? തോമസ് ചാണ്ടിക്കെതിരെ ഉയർന്ന ഭൂമി കൈയേറ്റ ആരോപണങ്ങളൊപ്പം തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഈ യോഗത്തിൽ ചർച്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷയെങ്കിലും ഈ വിഷയങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം എടുക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ വിഷയം യോഗത്തിൽ ചർച്ചയാവാതിരുന്നത്. തുടർന്ന് മാത്രമല്ല, ഈ സംസ്ഥാന സമ്മേളനത്തിൽ ആകെ ചർച്ചയുണ്ടായത് പുതിയ പ്രസിഡന്റിനെ കുറിച്ച് മാത്രമാണ്. പുതിയ പ്രസിഡന്റായി തോമസ് ചാണ്ടി വിഭാഗം മാണി സി കാപ്പിനെയും എ കെ ശശീന്ദ്രനെ പ്രസിഡന്റാക്കണമെന്ന് മറുവിഭാഗവും ആവശ്യപ്പെട്ടു. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാകാഞ്ഞ സാഹചര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാകുന്നതുവരെ ടി പി പീതാംബരൻ തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്നുള്ളൊരു നിലപാട് കേന്ദ്ര നേതൃത്വം പ്രതികരിച്ചെത്തിയ പ്രഫുൽ പട്ടേൽ സ്വീകരിക്കുകയായിരുന്നു. ആ ഒരു തീരുമാനം മാത്രമാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായത്. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും പ്രഫുൽ പട്ടേൽ തോമസ് ചാണ്ടിയെ ന്യായീകരിക്കുകയായിരുന്നു. എ കെ ശശീന്ദ്രൻ മുമ്പ് രാജിവെച്ചത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിന് വ്യക്തിപരമായ തീരുമാനം മാത്രമായിരുന്നെന്നും തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ അത്തരത്തിൽ എടുത്തുചാടുള്ള ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നും പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കുകയുണ്ടായി. ശരി ശ്യാം.